വീണ്ടും പോർ മുഖം തുറന്ന് ഗവർണറും സർക്കാരും. കർഷക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം തടഞ്ഞ ഗവർണറെ ശത്രുപക്ഷത്ത് കണ്ട് സർക്കാർ. പൗരത്വ നിയമത്തിൽ ഉടലെടുത്ത ഗവർണർ സർക്കാർ പോര് ഒന്ന് ശമിച്ചപ്പോൾ ഇപ്പോൾ കർഷക സമരത്തിൽ അത് വീണ്ടും ഉടലെടുക്കുന്നു. കാലാവധി പൂർത്തിയാക്കാൻ 3 മാസം മാത്രമുള്ള ഇടതു സർക്കാരും ഗവർണറും തുറന്ന പോരിലേക്ക്. ഗവർണറുടെ നടപടിയെ ചൊല്ലി നേതാക്കന്മാരും തമ്മിൽ പോരുടലെടുത്തു. അനുമതി തേടിയുള്ള മന്ത്രിസഭയുടെ കത്തിന് രാജ്ഭവനിൽ നിന്ന് വിശദീകരണം തേടുകയും സർക്കാർ മറുപടി നൽകുകയും ചെയ്തുവെങ്കിലും സഭ ചേരേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി വൈകുന്നേരത്തോടെ ഗവർണർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതോടെ ഗവർണർ ഒരു വശത്തും സർക്കാരും പ്രതിപക്ഷവും മറുവശത്തുമായുള്ള രാഷ്ട്രീയ പോരിന് വഴിയൊരുങ്ങി. ഗവർണറുടെ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടാകാമെന്ന ആരോപണവുമായി കൃഷിമന്ത്രി V.S. സുനിൽകുമാർ രംഗത്തെത്തിയത് ഇതിന്റെ സൂചനയായി. ഗവർണറോട് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന സർക്കാർ പ്രത്യേക സഭാസമ്മേളനം വിളിക്കാനുള്ള തീരുമാനം തൽക്കാലം ഉപേക്ഷിച്ചേക്കും. ഗവർണറും സർക്കാരും തമ്മിൽ ഉടലെടുത്ത വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ. ഗവർണർ ജനുവരി 8 സഭാസമ്മേളനത്തിന് അനുമതി നൽകിയിരിക്കെ അതിനു മുൻപ് മറ്റൊരു സമ്മേളനത്തിന് എന്ത് അടിയന്തര സാഹചര്യമാണ് ഉള്ളത്? കർഷക താൽപര്യം സംരക്ഷിക്കുക എന്നത് ജനാധിപത്യ സർക്കാരിന്റെ ബാധ്യതയാണ്. പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിൽ സമാന വികാരമാണ്. ഗവർണർ ജനുവരി 8 തുടങ്ങുന്ന സഭാസമ്മേളനത്തിന് മന്ത്രിസഭ ശുപാർശ നൽകിയപ്പോഴും കർഷക സമരമുണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനകം രൂപം കൊണ്ടതല്ല ആ പ്രശ്നം. അതിനാൽ നിയമസഭ വിളിക്കേണ്ട അടിയന്തര സാഹചര്യമില്ല. ഇതായിരുന്നു വാദപ്രതിവാദങ്ങൾ. ഇതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ നേതാക്കളുടെ വാക്പോര്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, V.D. സതീശൻ, MLA തുടങ്ങിയവർ ഗവർണറുടെ നടപടിയെ വിമർശിച്ചപ്പോൾ K.സുരേന്ദ്രൻ, V.മുരളീധരൻ, O.രാജഗോപാൽ തുടങ്ങിയ BJP നേതാക്കൾ ഗവർണറെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തി. ഗവർണർ അനുമതി നൽകാതിരുന്നത് നിർഭാഗ്യകരമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അടിയന്തര പ്രാധാന്യമില്ലെന്ന സാങ്കേതിക കാരണം പറഞ്ഞ് നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗവർണറുടെ നടപടി തെറ്റെന്ന് V.D. സതീശൻ, MLA അഭിപ്രായപ്പെട്ടു. ഗവർണറെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗവർണറുടെ നടപടിയെ സ്വാഗതം ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ, ജനാധിപത്യത്തെ അപമാനിക്കാനുള്ള ഭരണ പ്രതിപക്ഷ സഖ്യത്തെ നീക്കം ഭരണഘടനാ വിരുദ്ധമായിരുന്നുവെന്നും ആരോപിച്ചു. ഗവർണറുടെ നടപടി ശരിയാണെന്ന് പറഞ്ഞ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V.മുരളീധരൻ, പ്രത്യേക സമ്മേളനത്തിലൂടെ ഭരണപക്ഷം ലക്ഷ്യമിടുന്നത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി. പിണറായി സർക്കാരിന്റെ അടിമയായി നിന്ന് കേരള ഗവർണർക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നത് സാഹചര്യം വഷളാക്കി. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. കേരളത്തിലെ കർഷകരെയും ദോഷകരമായി ബാധിക്കുന്നതാണ് ഈ നിയമമെന്നുള്ള വ്യാജ പ്രചരണവും രമേശ് ചെന്നിത്തല നടത്തി. ഗവർണർ അനുമതി നൽകിയില്ലെങ്കിലും MLA നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ സമ്മേളിച്ച് കേന്ദ്ര നിയമത്തിനെതിരെയുള്ള പ്രമേയം പാസാക്കണമെന്ന് പാർലമെന്ററികാര്യ മന്ത്രി AK ബാലനോട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.